കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കാശ്മീരിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ നടന്ന കുഴിബോംബ് സ്ഫോടനത്തിൽ മലയാളി ജവാന് വീരമൃത്യു. കൊല്ലം അഞ്ചൽ ഇടയം സ്വദേശിയായ ആലുമൂട്ടിൽ കിഴക്കതിൽ വീട്ടിൽ 22-കാരനായ അഭിജിത്ത് ആണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ ജമ്മുകാശ്മീരിലുണ്ടായ ബോംബ് സ്ഫോടനത്തിലാണ് അഭിജിത്ത് കൊല്ലപ്പെട്ടുവെന്ന് ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു. ജമ്മുവിലെ മിലിറ്ററി ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹം നിയമ നടപടികൾക്ക് ശേഷം നാട്ടിലെത്തിക്കും. ദിവസങ്ങൾക്ക് മുൻപ് കാശ്മീരിൽ നടന്ന മറ്റൊരു ബോംബാക്രമണത്തിൽ മലയാളി മേജർ വീരമൃത്യു വരിച്ചിരുന്നു. ജമ്മുകാശ്മീരിലെ രജൌരി ജില്ലയിലെ നൌഷേറ സെക്ടറിൽ ഭീകരർ സ്ഥാപിച്ച ബോംബ് പൊട്ടി മരിച്ച പട്ടാളക്കാരോടൊപ്പം മലയാളിയായ വി ശശിധരനാണ് വീരമൃത്യു വരിച്ചത്. സ്ഫോടനത്തിൽ പരിക്കേറ്റ ശശിധരൻ നായരെയും മറ്റൊരു ജവാനെയും ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല. അതിർത്തിയിൽ പട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് ഇവർക്ക് പരിക്കേറ്റത്. കാശ്മീരിൽ സമാധാനം ഉറപ്പാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ തന്നെ വിഘടനവാദികളും തീവ്രവാദികളും ക്രമസമാധാനം തകർക്കുകയാണ്. എത്ര മുന്നറിയിപ്പ് നൽകിയിട്ടും അതൊന്നും കണക്കിലെടുക്കുന്ന മട്ടില്ല. പുറം ലോകവുമായി ബന്ധമില്ലാതെ വീട്ടുതടങ്കലിലാക്കിയിട്ടും അവരുടെ നിർദ്ദേശങ്ങൾ രഹസ്യമായി കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നാണ് ഈ സ്ഫോടനങ്ങൾ വ്യക്തമാക്കുന്നത്. അതിനാൽ ഇനി മറ്റു മാർഗങ്ങൾ സർക്കാർ തീരുമാനിക്കേണ്ടതുണ്ട്. ഇവർക്കെതിരെ കടുത്ത നടപടികൾ തന്നെ എടുത്തേ തീരൂ, അല്ലെങ്കിൽ മലയാളികൾ ഉൾപ്പെടെ ഇനിയും ജവാന്മാരുടെ ജീവനുകൾ രാജ്യത്തിന് ത്യജിക്കേണ്ടി വരും. അതേസമയം വൻ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി കാശ്മീരിൽ നിരോധിച്ചിരുന്ന മൊബൈൽ ഫോൺ സർവീസുകൾ പുനഃസ്ഥാപിച്ചു. എല്ലാ സേവനദാതാക്കളുടെയും മൊബൈൽ ഫോൺ കണക്ഷനുകളും പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിന് മുന്നോടിയായിട്ടായിരുന്നു കാശ്മീരിൽ മൊബൈൽ ഫോൺ സർവീസുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത്. 2 മാസത്തെ വിലക്കിനു ശേഷമാണ് സർവീസുകൾ പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. ഇതിന് പുറമെ ലാൻഡ് ഫോണുകളും പ്രവർത്തനം ആരംഭിച്ചു. തിങ്കളാഴ്ച ഉച്ചയോടെ 40 ലക്ഷം പോസ്റ്റ് പെയ്ഡ് മൊബൈൽ ഫോണുകൾ വീണ്ടും പ്രവർത്തനം തുടങ്ങി. പക്ഷേ ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാകില്ല. കാശ്മീരിൽ വിനോദസഞ്ചാരികൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് കഴിഞ്ഞ വ്യാഴാഴ്ച എടുത്തുകളഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. മലയാളത്തിലെ ആദ്യത്തെ ഓൺലൈൻ വെബ് ചാനലായ കർമ്മ ന്യൂസിന്റെ പ്രത്യേക പരിപാടികൾ കർമ്മരംഗം, 8 PM എക്സ്ക്ലൂസീവ് സ്പെഷ്യൽ സ്റ്റോറി, കർമ്മദീപം, കർമ്മയോഗം, പ്രത്യേക ബുള്ളറ്റിനുകൾ, ദിവസം 30 ലക്ഷത്തോളം പ്രേക്ഷകരുമായി മലയാള നവമാധ്യമ ചരിത്രത്തിലെ വിപ്ലവം. യൂട്യൂബിലോ ഫേസ്ബുക്കിലോ കയറി കർമ്മ ന്യൂസ് എന്ന് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ടൈപ്പ് ചെയ്യുക. പരിപാടികൾ തുടർച്ചയായി ലഭിക്കാൻ ഫേസ്ബുക്ക് പേജ് മറക്കാതെ ലൈക്ക് ചെയ്യുക. യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.